ശ്യാമലേച്ചി നിങ്ങൾക്ക് കുറച്ചൊരു ബോധം വേണ്ടേ? കൊറോണ നിങ്ങൾക്ക് പേപ്പർ അമ്മിനിക്കാർക്ക് കൊറോണ ഇല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ സുഖാർണ വിളിക്കും. അല്ല കനക, പെണ്ണല്ല എന്തായി? പെണ്ണിനെ പോയി കണ്ട്, ക്ലിയർ ജാതകം. പിന്നെന്താ പ്രശ്നം? ജാതകം ക്ലിയർ അല്ലേ, വേഗം നോക്കറന്നാലേ. ക്ലിയർ ജാതകം നല്ല ശുദ്ധ ജാതകം എന്നാണ്, നല്ല ചൂടിലാണ്. ശ്യാമളെ തൽക്കാലം നമുക്ക് ഒരു മാസം കൊടുത്തപ്പിച്ചാലോ? ഒന്നും പറഞ്ഞിട്ടില്ല, ഭയങ്കര ചൂടിലാ. കനകൻ കനകാംബരനായിട്ടാ ഉള്ളേ. അപ്പൊ കനകനും പ്രതികരിച്ചു തുടങ്ങിയല്ലേ. സുഖേട്ടാ, നമുക്ക് പ്രതികരിക്കുന്നവന്റെ ദൗർബല്യത്തിൽ കയറി പിടിച്ചാലോ? നീ കൂടെ പോലേ, തീരുമാനിച്ചു ഒന്ന് പറയണ്ട സുഖാട്ടാ. എല്ലാവർക്കും ഇപ്പം വനിതി ആരോഗ്യ മാസിക ഇതെല്ലാം മതി. പേപ്പർ വേണ്ടാന്ന് എല്ലാരും പറയുന്നത്. വൈകുന്നേരത്തെ ടി വിയിലെ വാർത്ത തന്നെയല്ലേ നിങ്ങളെ പത്രത്തിന് രാവിലെ കാണുന്നത്? സത്യല്ലേ? എന്ത് സത്യം? രാത്രി ന്യൂസ് കാണുന്നില്ലടാ, രാവിലെ നിന്റെ പേപ്പറിൽ വരുന്നത്. പിന്നെന്താണ്, രണ്ട് നടക്കാം തള്ളുന്ന പറഞ്ഞാലും എന്തൊരു തള്ളാടാ. അല്ല സുഖാട്ടാ, നിങ്ങൾ സാമൂഹിക ഇപ്പോഴത്തെ എല്ലാരും സ്വഭാവിത പൈസ ചോദിക്കുമ്പോ സാമൂഹിക അകലം പാലിക്കുന്ന ഡയലോഗ് അല്ല നിങ്ങൾ തന്നെ ഇത് പറയണം. കാരണം വെച്ചാൽ രാവിലെ എണീച്ചപ്പാട് നിങ്ങൾക്ക് പത്രം വേണ്ടേ, ബാത്റൂം പോയി നിങ്ങൾക്ക് പത്രം വേണ്ടേ, എന്നിട്ട് പൈസ വന്ന് ചോദിക്കുമ്പോ കടം പറയുകയും ചെയ്യും. ഈ കൊറോണ കൊണ്ട് ജീവിതത്തിന്റെ കണക്കൂട്ടലിനെ തെറ്റിപ്പോയടാ. സുഖോട്ടാ, അത് നിങ്ങൾക്ക് കനകൻ ഒരിക്കലും കണക്ക് തെറ്റൂല. അതുകൊണ്ട് എനിക്ക് ഇന്ന് പത്രത്തിന്റെ പൈസ കിട്ടണം. 2500 rupees ഇന്ന് കിട്ടിയാലേ ഞാൻ പോകും. 2500 rupees കനകന് ഒരിക്കലും കണക്ക് തെറ്റൂല. പേപ്പർ, വനിത, ആരോഗ്യ മാസിക, മഹിളാ രത്നം, ബ്യൂട്ടി പാർലർ, വീട്ടിൽ തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് വിളിച്ച് ഇട്ടിട്ട് ഞാൻ. പിന്നെന്താ? അപ്പം ടോട്ടലി 2500. ടോട്ടലി 2500 എനിക്ക് ഇന്ന് കിട്ടണം. എനിക്ക് പറ്റിയ പെണ്ണുണ്ട് കേട്ടാ. പെണ്ണാ? അടിപൊളി പെണ്ണാടി ടീച്ചറാണ്. അംഗൻവാടി ടീച്ചറാ? അതൊന്നും നടക്കൂല സുഖേട്ടാ. നമ്പർ എടുത്തോ. പക്ഷെ ഇതൊരു നമ്പറാണെന്നുള്ള കാര്യം എനിക്കറിയാം. കനകന്റെ കണക്കൂട്ടൽ ഒരിക്കലും തെറ്റൂല. ഇന്ന് എനിക്ക് കണക്കൂട്ടി പൈസ തരണം. അല്ലടാ, ഇപ്പം പൈസ ഇല്ലാത്ത സമയമില്ലടാ. ഒരു കാര്യം, ഞാൻ എനിക്ക് ഒരു മാസം പൈസ തരാം. സുഖോട്ടാ, നടക്കൂല നടക്കൂല. എനിക്ക് 6 months പൈസ കിട്ടിയിട്ടേ കനകൻ ഇന്ന് പോകും. ഇല്ലാത്തോണ്ടല്ലടാ. അയ്യോ എന്റെ സുഖോട്ടാ, 1 month പൈസ അങ്ങനെ എനിക്ക് വേണ്ട. എനിക്ക് ഇന്ന് 6 months പേപ്പറിന്റെ പൈസ എനിക്ക് കിട്ടിയിരിക്കണം. അല്ലടാ കനക, നീ എന്നിട്ട് ഇങ്ങനെ ആയിപ്പോയത് എന്തെന്ന്? കുറച്ചൊരു മനുഷ്യ പറ്റുവണ്ടേ കനക. നീ ആ സുഖുവാട്ടം പറഞ്ഞ പെണ്ണിന്റെ കാര്യം ഒന്ന് പറയപ്പാ. ഏത് പെണ്ണ്? എടാ, എനിക്ക് തലയേക്കേരുന്നില്ലേ പോത്തെ, ജീവിതാന്ന് പ്രധാനം. എന്റെ സുഖുവാട്ടാ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളെ വാക്കും കേട്ടിട്ട് ഇതുവരെ പോയർത്തുന്നെല്ലാം എനിക്ക് ഭൂലോകം നഷ്ടമുണ്ടായിട്ടുള്ളൂ. ഒന്നെങ്കിലും പെണ്ണിന് സൗന്ദര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പെണ്ണിന് വിദ്യാഭ്യാസം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പെണ്ണ് ഒന്ന് കെട്ടി ഒഴിവാക്കിയതായിരിക്കും. വിധിച്ചതല്ലേ നിനക്ക് കിട്ടൂലെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ പൈസ കിട്ടിയാലേ ഇനി ഞാൻ പെണ്ണ് കിട്ടും. നീ 2500 rupees കൊണ്ട് കല്യാണം ആക്കാൻ പോകുന്നു? എന്റെ സുഖട്ട്, നിങ്ങൾ തമാശാക്കാൻ നിൽക്കല്ല. ശ്യാമളേശി, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ 6 months പേപ്പറിൽ ഇങ്ങോട്ടേക്ക് എടുത്താട്ടെ. സുഖാട്ടാ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കനകൻ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല, കനകന്റെ ഹൈടെക് ലെവലിലുള്ള ചിന്തയാണ്. മനസ്സിലാക്കണം, നിങ്ങൾ ആ പേപ്പർ കൊടുക്കും. കനക, നീ ഹൈടെക് അല്ലേ, ഞാൻ പറഞ്ഞപോലെ നീ ഒരു കാര്യം ചെയ്യും. നീ ആദ്യം പറ്റാ പെണ്ണ്, നല്ല പെണ്ണാടാ. ഏത് പെണ്ണ്? ഞാൻ നേരത്തെ പറഞ്ഞ പെണ്ണാ, നല്ല പെണ്ണാണ്. കുറിപ്പുണ്ടായിരിക്കും. കുറിപ്പ് മാത്രല്ലടാ, ഫോട്ടോ ഞാൻ കണ്ടുപിടിച്ചേരാ. നീ ഒന്ന് മൂടിയാ മതി, ബാക്കി ഞാൻ ഏറ്റേ. അതൊന്നും നടക്കൂല സുഖേട്ടാ, പോസിറ്റീവായിട്ട് ചിന്തിച്ചാലേ നടക്കൂ. അതാ എൻ്റെ കാര്യം.
കേടെ നടക്കാം. അതൊന്നും നടക്കൂലപ്പ. കരകനോട് തോറ്റേനെ പേപ്പറിന് തകർന്നു ചാവളെ. എന്നാ പോലെ നിങ്ങൾ എന്ന് ഈ ആറ് മാസത്തെ പേപ്പറിന്റെയും വാരികന്റെ പൈസ എന്ന് അന്ന് ഞാൻ നിങ്ങൾക്ക് ഇത് തിരിച്ചു കൊണ്ടുതരാം. സുഗോട്ടാ, കനകനോടാ നിങ്ങളുടെ കളി. കനകന്റെ കണക്കൂട്ടൽ കണക്കൂട്ടലാട്ടാ, അത് നിങ്ങൾ മനസ്സിലായിക്കോ. കനകൻ ഹൈടെക്കാ, ഹൈടെക്. സുഗോട്ടികള് രണ്ടാളെ വല്ലാണ്ട് അങ്ങ് സ്കാൻ ചെയ്യല്ലേ, കുറച്ച് പദം കുറച്ചാല് ആരും കേൾക്കൂല. നമ്മളോട് ചെയ്ത ചതി നീ ആരോട് ചെയ്യില്ലട്ടാ, ഞാനായോണ്ട് പുറത്ത്. ആ ആയിക്കോട്ടെ. എത്ര പൊട്ടനാ ഈ പൊട്ടന് എത്ര കൊല്ലായി പെണ്ണൊക്കെ തുടങ്ങിയിട്ട്? രണ്ടു കൊല്ലം. രണ്ടു കൊല്ലം പോയിട്ട് 20 കൊല്ലം കഴിഞ്ഞാലും ഈ ഹൈടെക് പൊട്ടനെ കൊണ്ടുവിട്ടൊന്നും നിനക്ക് തോന്നുന്നില്ല. നമ്മള് കരകന്റെ കണക്കൂട്ടലിട്ട് ശരിയാണ്, പക്ഷെ നമ്മളറിയാം ജീവിതത്തിന്റെ കണക്കൂട്ടലാണ് തെറ്റിപ്പോയത്. എന്താ ചെയ്യാ ചാവള്, ഉദ്യോഗത്തിനോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ നാട്ടിലുള്ള വാരിക മൊത്തം വാങ്ങിക്കൂട്ടിയിട്ട് തന്റെ പൈസയും കളഞ്ഞിട്ട് എനിക്കൊരു മാറ്റവും കാണുന്നില്ല ചാവളെ. അതല്ലേ നിങ്ങളെ ഈ ആരോഗ്യം സൗന്ദര്യല്ലോ ചാവളെ. ഈ പ്രതികരിക്കുന്നതിന്റെ ദൗർബല്യത്തിൽ തന്നെ കയറി പിടിച്ചല്ലേ. സുഖുവാട്ടാ, ജീവിതത്തിന്റെ നല്ല യാത്രയില് ചിലപ്പോ ഇതും വേണ്ടി വരും. ശ്യാമളെ. ആ